ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പാസ്തയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാസ്ത നമുക്ക് നാടൻ രുചിയിൽ തയ്യാറാക്കി നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ പാസ്ത തയ്യാറാക്കാനുള്ള പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് എല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു അപ്പോൾ ബട്ടർ നന്നായി മെൽറ്റ് ആകുമ്പോൾ ഒരു സവാള ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് നമ്മൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബട്ടറിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാഴുന്ന വരട്ടെ ഉപ്പിപ്പം ചേർക്കരുത് കേട്ടോ നമ്മളിതിലേക്കൊരു ഐറ്റം ചേർക്കുന്നുണ്ട് അതിലുപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി ഒരു കഷ്ണം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ വഴറ്റി കൊടുക്കാം ഇനി ഒരു കഷ്ണം ക്യാപ്സിക്കമാണ് ചേർത്തത് ഇതുണ്ടെങ്കിൽ ചേർക്കുക ഇത് ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് പാസ്തക്ക് അപ്പോൾ അതും കൂടി ചേർത്തു ഇനി നമുക്ക് ഇതാ ഈ ഒരു സംഭവമാണ് ചേർക്കുന്നത് അപ്പം നമ്മുടെ പാസ്തയ്ക്ക് നല്ല ചിക്കൻ്റെ ഒരു ഫ്ലേവർ രുചിയൊക്കെ കിട്ടും ചിക്കൻ സ്റ്റോക്കാണ് ഇത് മാഗി ക്യൂബാണ് ഒരെണ്ണം എടുത്താൽ മതി ഞാൻ ചെറിയ അളവിലല്ലേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണം എടുത്താൽ മതി ഇപ്പോൾ കുറച്ചൊരു നാല് പേർക്ക് സേർവിങ്ങിനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അപ്പോൾ അതും കൂടി അതങ്ങ് കൈകൊണ്ട് അങ്ങ് ഞരട്ടിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നല്ലോണം ഉപ്പ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കൊക്കെ അതിലോട്ട് അലിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കാം പൊടികൾ ചേർക്കാനുണ്ടേ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല ചുമന്നിരിക്കും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം പൊടികൾക്കൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പച്ചമണം വരെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചില്ലി സോസാണേ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും മസാല എത്തിക്കോളും മസാല നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ ഇതിൽ നിന്ന് വരും ആ സമയം നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാം ഇത് ഏകദേശം ഒരു കപ്പ് ഉള്ളൂ കേട്ടോ ഒരു കപ്പ് പാസ്ത അതായത് വേവിക്കുന്നതിന് മുമ്പ് ഒരു കപ്പ് എന്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം ഒരു മൂന്ന് കപ്പൊക്കെ ഉണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പാസ്തയിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ എക്സ്ട്രാ സ്പൈസിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ ഇതില്ലാണ്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ ചേർത്ത് കൊടുത്താണെന്ന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതില്ലാണ്ടും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് മൂടി വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് വെക്കുക അത് ഇത് നന്നായിട്ടിതേ ചീസൊക്കെ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് തുറക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം നല്ല ചൂടോടെ സെർവ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ ചീസൊക്കെ ഇരുന്ന് കട്ടിയായ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ചീസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ സൂപ്പർ ടേസ്റ്റി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാസ്ത മേടിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ